ഹേയ് ഗായ്സ് ആൻഡ് ഡി സി ഫാൻഡം ആവെൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്ടേഴ്സ് പങ്കെടുത്ത ഒരു ഷോ എന്ന് പറയുന്നത് അല്ലെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന ഒരു ഷോ എന്ന് പറയുന്നത് നമ്മളുടെ സൂസൈഡ് സ്ക്വാഡ് 2 തന്നെയായിരിക്കും. യെസ്, നമ്മൾ ജെയിംസ് ഗണ്ണാണ് സിനിമ ഡിറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 18 പേരാണ് ഈ സിനിമയുടെ വലിയൊരു കാസ്റ്റിംഗ് ലിസ്റ്റ് തന്നെ ഉണ്ട്. ഒരുപാട് പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ആക്ച്വലി നമ്മളുടെ സൂസൈഡ് സ്ക്വാഡ് 2 എടുത്തുകൊണ്ടിരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പല ക്യാരക്ടേഴ്സും ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല. ആൻഡ് അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത താമസിച്ചതും കൂടെ. ആൻഡ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ പറയുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പോയി താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് എനിവേ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സൂസൈഡ് സ്ക്വാഡ് 2 മൂവിയുടെ ക്യാരക്ടർ ബ്രേക്ക് ഡൗൺ, ക്യാരക്ടർ ട്രെയിലർ ബ്രേക്ക് ഡൗൺ. ആക്ച്വലി രണ്ട് ട്രെയിലർ, ഒരു സ്നീക് പീക്കും വന്നിട്ടുണ്ട് ആക്ച്വലി. ആൻഡ് ഇപ്പം നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് വന്നൊരു ട്രെയിലറാണ്. നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ആക്ടേഴ്സ് ഏതൊക്കെ റോള് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു എന്താ പറയുക ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ആദ്യം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സിനും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. അപ്പോൾ എനിവേ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സൂസൈഡ് സ്ക്വാഡ് 2. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ജെയിംസ് ഗൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിനിമയിൽ വരുന്ന പാതി കഥാപാത്രങ്ങളെ ഈ സിനിമ തന്നെ കൊന്നുകളയെന്നുള്ള കാര്യമാണ്. യെസ്, ഈ നോക്കി 18 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് മേജറായിട്ട് ഈ കഥാപാത്രങ്ങൾ നോക്കിയാണെങ്കിൽ മിക്ക കഥാപാത്രങ്ങളെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഹാർഡ് കോർ ഡി സി ഫാൻസിന് മാത്രം അറിയാമെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പല കഥാപാത്രങ്ങൾ ആരാണെന്നുകൊണ്ട് എനിക്ക് ഇപ്പോഴൊരു ഐഡിയ കിട്ടിയിട്ടില്ല. ആൻഡ് ഒരുപാട് പുതിയ കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഈ ഒരു മൂവിക്കകത്ത്. ആൻഡ് ഈ ഒരു മൂവിയിലെ കളർ ടോണൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ആക്ഷനും കോമഡിയും കൂടെ മിക്സ് ചെയ്ത് വരുന്നൊരു മൂവി ആയിരിക്കും. ആൻഡ് ജെയിംസ് ഗൺ സിനിമയാണ്. ജെയിംസ് ഗണിന്റെ ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൂവിയുടെ ലെവൽ, അദ്ദേഹത്തിന്റെ മൂവിയുടെ ഒരു തീം എങ്ങനെയായിരിക്കും നമുക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് നമ്മളുടെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് വരാൻ നേരത്തെ ഇതൊരു സോഫ്റ്റ് റീബൂട്ടാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആൻഡ് അങ്ങനെ നോക്കാൻ നേരത്തെ നമ്മുടെ സൂസൈഡ് സ്ക്വാഡ് 1-ൽ നിന്ന് 2-ലോട്ട് വരാൻ നേരത്ത് കുറച്ച് കഥാപാത്രങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ മാർഗരറ്റ് റോബി ഹാർലി ക്വിന്നായിട്ട് തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ അമാൻഡാ വാലർ വരുന്നുണ്ട്. ആൻഡ് അതുപോലെ നമ്മുടെ ക്യാപ്റ്റൻ ബൂംബറാങ് ആ കഥാപാത്രം ഈ സെക്കൻഡ് പാർട്ടിൻ്റെ അത് വരുന്നുണ്ട്. ആൻഡ് നമ്മളെ കേണൽ റിക് ഫ്ലാഗ് വരുന്നുണ്ട്. ആൻഡ് റിക് ഫ്ലാഗ് നോക്കിയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ്യൂം ഒരു മഞ്ഞ കളർ ടീഷർട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടി നോക്കിയാൽ അദ്ദേഹം കുറച്ചൊരു ആർമി യൂണിഫോം ഒക്കെ ഇട്ടിരുന്നത്. ആൻഡ് ഈ ഒരു 4 കഥാപാത്രങ്ങൾ നമ്മളെ ഫസ്റ്റ് പാർട്ടിയിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് നമ്മളെ പുതിയ കാസ്റ്റ്സ് ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ജോൺ സീന. യെസ്, ജോൺ സീന ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യെസ്, ജോൺ സീന നോക്കുകയാണെങ്കിൽ ഈ ഒരു മൂവിക്കകത്ത് പീസ് മേക്കർ എന്നൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു കഥാപാത്രം നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് എന്താ പറയുക ഒരു മെൻ്റൽ ഇഷ്യൂസൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പ്രത്യേകിച്ച് ഒരു സൂപ്പർ പവേഴ്സും ഇല്ല. അതായത് കോസ്റ്റ്യൂം എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ചിലർക്ക് കോമഡി ആയിട്ട് തോന്നിയേക്കാം, ബട്ട് ഇതൊക്കെയാണെങ്കിൽ കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് മിക്ക കഥാപാത്രങ്ങൾക്കും നമുക്ക് ഇതിൽ വന്ന ഈ സിനിമ വരുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും നോക്കുകയാണെങ്കിൽ കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള ആ ഒരു കോസ്റ്റ്യൂം എടുത്തുകൊണ്ട് വരാൻ ജെയിംസ് ഗണ് ശ്രമിച്ചിട്ടുണ്ട് എന്ന് എടുത്ത് പറയേണ്ടി വരും. ആൻഡ് ഇദ്ദേഹം ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റഫർ സ്മിത്ത്. ഇദ്ദേഹത്തിൻ്റെ ഒറിജിൻ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ലൈക്ക് ഒരു മിലിറ്ററി മാൻ ആയിരുന്നു. ആൻഡ് ഇദ്ദേഹത്തിന് മിലിറ്ററിയിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഇദ്ദേഹം മിലിറ്ററി ചേരുന്നു. US Army നോക്കുകയാണെങ്കിൽ പീസ് മേക്കർ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ടീം ഉണ്ടാക്കുന്നു. ആ ടീമിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ആൻഡ് ആ ടീം വളരെ സക്സസ് ആയില്ല, അത് പിരിച്ചുവിട്ടുന്നു. ആൻഡ് അതിനുശേഷം ഇദ്ദേഹം നോക്കുകയാണെങ്കിൽ ആൾക്കാരിൽ പീസ് മേക്കർ എന്നൊരു പേരാണ് വരുന്നതെങ്കിൽ ഇദ്ദേഹം പീസ് ഉണ്ടാക്കുന്നത് നോക്കുകയാണെങ്കിൽ ആൾക്കാരെ ചവിട്ടിയും കുത്തിയും കൊന്നൊക്കെയാണ് ഇദ്ദേഹം പീസ് ഉണ്ടാക്കുന്നത്. യെസ്, ഇദ്ദേഹം കുറച്ച് വെറൈറ്റി പീസ് മേക്കർ എന്ന് പേര് വെച്ചിട്ട് ആൾക്കാരെ ഫൈറ്റിലൂടെ പീസ് കൊടുക്കുക, അതായത് സമാധാനം കൊടുക്കുക എന്നൊരു ലോജിക്കാണ് നമ്മളുടെ പീസ് മേക്കർ എന്ന കഥാപാത്രത്തിനുള്ളത്. ആൻഡ് ഇദ്ദേഹത്തിന് ചെറിയ മെൻ്റൽ ഇഷ്യൂസും ഉള്ളതുപോലെ കാണിച്ചിട്ടുണ്ട്. ലൈക്ക് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ആത്മാനോട് സംസാരിക്കും. ആൻഡ് അതുപോലെ തന്നെ ഇദ്ദേഹം കൊല്ലുന്ന ആൾക്കാരുടെ സ്റ്റോൾസ് എല്ലാം പോയി ഇദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റിൻ്റെ അകത്ത് സ്റ്റോറായി നിൽക്കും എന്നൊരു വിശ്വാസം ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റിൻ്റെ കൂടെയൊക്കെ സംസാരിക്കുമ്പോഴേക്ക് വരുന്നുണ്ട്. ആൻഡ് നമ്മളെ ജെയിംസ് ഗൺ ഇതിനെ ഒരു കോമിക് റൂട്ടിലേക്ക് എടുത്തുകൊണ്ട് ലൈക്ക് ഒരു കോമഡി റൂട്ടിലേക്ക് എടുത്തുകൊണ്ടാൻ ചാൻസ് വളരെ കൂടുതലും കൂടെയാണ്. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ മൈക്കിൾ റൂക്കർ. ആൻഡ് ഈ ഒരു ക്യാരക്ടറോ ആക്ടറോ ഒക്കെയാണെങ്കിൽ സാവൻ എന്നൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു കഥാപാത്രം നോക്കിയാണെങ്കിൽ ബാറ്റ്മാനെ കണ്ട് ഇൻസ്പയർ ആയി താനും പാവങ്ക് സഹായം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സഹായം ചെയ്യാൻ വരുന്നു. പക്ഷേ ഇദ്ദേഹം സഹായം ചെയ്യാൻ പോകാൻ നേരത്ത് സഹായത്തിനേക്കാളും കൂടുതൽ ഉപദ്രവം ചെയ്യുന്നു. യെസ്, ഹീറോ ആവാൻ ആഗ്രഹിച്ച് ആൻറ്റി ഹീറോ ആയിട്ട് മാറിയൊരു കഥാപാത്രമാണ്. ആൻഡ് ഇദ്ദേഹം നോക്കിയാണെങ്കിൽ ആദ്യം പണക്കാരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തി പാവങ്ങൾക്ക് നല്ലത് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ നോക്കിയാണെങ്കിൽ പാവങ്ങളെയും ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ആൻഡ് ഇദ്ദേഹത്തിനും ഈ ഒരു ക്യാരക്ടർ നോക്കിയാണെങ്കിൽ ഒരുപാട് സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല, ബട്ട് ഇദ്ദേഹം നോക്കി നല്ലൊരു ഫൈറ്ററാണ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ നല്ലൊരു ഫൈറ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇദ്ദേഹം ടെക്നോളജി വൈസ് ഹാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ആ കോസ്റ്റ്യൂം എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.
ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഫ്ലൂണ ബ്രോക്ക് എന്ന ആക്ടർ നോക്കുകയാണെങ്കിൽ ജാവ്ലിൻ എന്നൊരു കഥാപാത്രമായിട്ട് വരുന്നു. ഈ കഥാപാത്രത്തിന് പ്രത്യേകിച്ച് പവേഴ്സ് ഒന്നുമില്ല, ആൻഡ് ഇതിൻ്റെ പേരിൽ തന്നെ ഇതിൻ്റെ ആ ഒരു കഴിവുണ്ട്. യെസ്, ജാവ്ലിൻ, ഇതിൻ്റെ ജാവ്ലിൻ ത്രോ ചെയ്യാൻ കഴിയും. ആൻഡ് ഇദ്ദേഹം ഒളിമ്പിക്കിലെ ഒരു അത്ലറ്റിക് ഒരു എന്താ പറയുക അത്ലറ്റ് ആയിരുന്നു. ആൻഡ് അതിനുശേഷം അദ്ദേഹം ഒളിമ്പിക്കെല്ലാം വിട്ടു വന്നിട്ട് ചെറിയൊരു ഡോൺ സിറ്റി വിജയിക്കും പോലെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കഥാപാത്രം നോക്കുകയാണെങ്കിൽ ഈ മൂവിയുടെ ഫസ്റ്റ് തന്നെ മരിച്ചു പോകും എന്ന രീതിക്ക് നമ്മളെ ജെയിംസ് ഗൺ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫാൻറ്റസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. ആക്ച്വലി ഈ കഥാപാത്രം കോമിക്സിൽ ഒരുപാട് തവണ മരിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് സൂപ്പർ പവേഴ്സ് ഒന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ജാവ്ലിൻ തന്നെ പല പല എന്താ പറയുക ഓരോ ഇതുണ്ടാക്കി ത്രോ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രമായിട്ട് വരുന്നത്. ബൈക്ക് നല്ലൊരു ഫൈറ്റർ ഒക്കെയാണ് ഇദ്ദേഹം. ആൻഡ് ഈ ഒരു കഥാപാത്രം എനിക്കൊന്ന് കോമഡി എലമെൻറ്റിന് വേണ്ടിയായിരിക്കും ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നു തോന്നുന്നു. ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. ആൻഡ് പിന്നെ നോക്കി നമ്മളുടെ ഡേവിഡ് ഡെസ്മൽഡൻ, യെസ് ഇദ്ദേഹം നോക്കുമ്പോൾ ഡേവിഡ് എന്നൊരു ആക്ടർ നോക്കുകയാണെങ്കിൽ പോൾക്ക ഡോട്ട്മാൻ എന്നൊരു കഥാപാത്രമാണ് ചെയ്യുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന് സ്പെഷ്യലായിട്ടൊരു പവേഴ്സും ഇല്ല, ബട്ട് ഇതിൻ്റെ സൂട്ടിന് നോക്കുകയാണെങ്കിൽ ഒരു പവറുണ്ട്. യെസ്, ഇതിൻ്റെ സൂട്ടിലുള്ള ആ ഡോട്ട്സ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് എക്സ്പ്ലോസീവ്സ് വെപ്പൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ പോൾക്ക ഡോട്ട്മാനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. എനിക്ക് ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാടൊന്നും അറിയത്തില്ല, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ ഡെനിയേല മിച്ചോർ എന്ന ആക്ട്രസ് നോക്കുകയാണെങ്കിൽ റാറ്റ് ക്യാച്ചർ 2 എന്നൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇവരുടെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് എലികളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. യെസ്, ഇവർക്ക് ആക്ച്വലി അങ്ങനെ ഒരു പവറൊന്നുമില്ല. ഇത് ഇവർ നോക്കുകയാണെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ലൈക്ക് എലികളെ ലൈക്ക് എല്ലാ റാറ്റ്സിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ള പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇവർ റാറ്റ് ക്യാച്ചർ 2 ആണ് ആക്ച്വലി. ആൻഡ് റാറ്റ് ക്യാച്ചർ 1 ഒരു ഇതിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ ഇതിന് ശേഷം ഒരു ട്രെയിലർ വന്നിട്ടുണ്ടാവും, ആ ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ആൻഡ് ഇവരൊക്കെ ഇവർക്ക് പ്രത്യേകിച്ച് പവേഴ്സ് ഒന്നുമില്ല, ടെക്നോളജി ഉപയോഗിച്ച് ഇവർക്ക് എലികളെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമ്മളെ ഇഡ്രിസ് എൽബ, ഇഡ്രിസ് എൽബയെ ആദ്യം കാസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും വിചാരിച്ചത് യെസ് നമ്മളെ വിൽ സ്മിത്തിന് പകരം നമ്മളെ ഡെഡ് ഷോട്ടായിട്ട് അദ്ദേഹത്തിന് എടുത്തുകൊണ്ടിരാൻ പോകുന്നത് പറഞ്ഞിരുന്നത്. ബട്ട് അല്ല, ആക്ച്വലി ഇഡ്രിസ് എൽബ നോക്കുകയാണെങ്കിൽ ബ്ലഡ് സ്പോട്ട് എന്നൊരു കഥാപാത്രത്തിനാണ് ലൈക്ക് എന്താ പറയുക കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ, ഈ പടം വലിയൊരു സക്സസ് ആയി, ഇന്നൊരു തേർഡ് പാർട്ട് വരികയാണെങ്കിൽ നമ്മളുടെ വിൽ സ്മിത്തിന് റിട്ടേൺ ആവാൻ വേണ്ടി നമ്മളുടെ ഡെഡ് ഷോട്ടിൻ്റെ ആ ഒരു പൊസിഷൻ ഇപ്പോഴും മാറ്റത്തിന് ഇട്ടിട്ടുണ്ട് നമ്മളെ ജെയിംസ് ഗൺ. ആൻഡ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം നോക്കുകയാണെങ്കിൽ ഒരു മേഴ്സണറി തന്നെയാണ്. ആൻഡ് നമ്മളുടെ സൂപ്പർമാനെ കൊല്ലാൻ വേണ്ടിയാണ് ആക്ച്വലി കോമിക്സ് അത് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം വിചാരിക്കുന്ന വെപ്പൺസ് ഇദ്ദേഹത്തിന് കയ്യിൽ കൊണ്ടുവരാൻ കഴിയും. യെസ്, മാജിക് ഒന്നുമല്ല, ആക്ച്വലി ഇദ്ദേഹത്തിനൊരു ടെലിപ്പോർട്ടേഷൻ ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഉപയോഗിച്ച് ഇദ്ദേഹം ചിന്തിക്കുന്ന വെപ്പൺസ് ഇദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ കഴിയും. ആൻഡ് ഇദ്ദേഹം നോക്കിയാൽ നമ്മുടെ സൂപ്പർമാനെ ക്രിപ്റ്റോണൈറ്റ് ബുള്ളറ്റ് കൊണ്ട് എന്താ പറയുക ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ടാണ് ഇദ്ദേഹം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൂസൈഡ് സ്ക്വാഡ് ടീമിൽ തന്നെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കഥാപാത്രം പ്രത്യേകിച്ച് പവേഴ്സ് ഒന്നുമില്ല, ബട്ട് ഇദ്ദേഹം ടെലിപ്പോർട്ടേഷൻ ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ഇദ്ദേഹം വിചാരിക്കുന്ന വെപ്പൺസ് ഇദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പിന്നെ നോക്കി നമ്മളെ കിങ് ഷാർക്ക്. യെസ്, കിങ് ഷാർക്കിന് എല്ലാവർക്കും അറിയായിരിക്കും. ആക്ച്വലി ഫ്ലാഷ് സീരീസ് ലൈക്ക് നമ്മുടെ CW വരുന്ന ഫ്ലാഷ് സീരീസ് കണ്ടവർക്ക് തീർച്ചയായിട്ടും കിങ് ഷാർക്കിനെ അറിയായിരിക്കും. പക്ഷേ ഇതിലൊക്കെയാണെങ്കിൽ കുറച്ച് ക്യൂട്ടായിട്ട് എടുത്തിട്ടുണ്ട്. ആക്ച്വലി കിങ് ഷാർക്കിനെ കുറച്ച് ബബ്ലി ആയിട്ട് ക്യൂട്ടായിട്ട് എടുത്തിട്ടുണ്ട്, വേറെ ഒന്നും പറയാനില്ല. ആക്ച്വലി കിങ് ഷാർക്കിനൊരു കാർണിവോറസ് ആണ്. യെസ്, അദ്ദേഹം വെള്ളത്തിലും ജീവിക്കാൻ കഴിയും, അതുപോലെ തന്നെ അദ്ദേഹം കല്ലിലും ജീവിക്കാൻ കഴിയും. അദ്ദേഹം നോക്കിയാൽ ആൾക്കാരെയൊക്കെ പിടിച്ച് തിന്നും പോലെ ഒരു ടീസറിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ വേറെ വീഡിയോ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും അതിനെക്കുറിച്ചൊക്കെ. ആൻഡ് അന്വേഷണം മെയ്ലിംഗ് എന്ന ആക്ടറൊക്കെ മോഗൽ എന്നൊരു കഥാപാത്രം പ്ലേ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ഏലിയൻ കഥാപാത്രമാണ്. ആൻഡ് ഇവരൊക്കെ ആണെങ്കിൽ വാർലോഡ് എന്നൊരു പ്ലാനറ്റിൽ നിന്ന് വരുന്നു പറയുന്നു. ആൻഡ് ഈ ഫസ്റ്റ് ടൈം കോമിക്സിൽ വരാൻ നേരത്തെ നമ്മുടെ സൂപ്പർമാൻ ഇവിടെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് ബ്രദറും ഉള്ള പോലെ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഒരു കോമിക്സ് സീരീസിൽ ഇവരെ ബ്രദർ കഴിഞ്ഞവരെ കൊല്ലും പോലെ കാണിച്ചിട്ടുണ്ടാവും. ഇവരൊക്കെ ആണെങ്കിൽ സ്ട്രോങ്സ്റ്റ് ആയ ഒരു കഥാപാത്രമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെക്കുറിച്ച് ക്ലിയർ ആയിട്ട് എനിക്ക് ഒന്നും തന്നെ അറിയത്തില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നോക്കിയാൽ നമ്മളുടെ പീറ്റ് ഡേവിസൺ, ഇദ്ദേഹം നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഗോഡ് എന്നൊരു കഥാപാത്രത്തിനാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ കഥാപാത്രം നോക്കുകയാണെങ്കിൽ ബൂസ്റ്റർ ഗോളിൻ്റെ വില്ലനായിട്ട് കുറച്ച് വലിയ വന്നിട്ടുണ്ടാകും. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സൂട്ട് നോക്കുകയാണെങ്കിൽ എത്ര വലിയ എന്താ പറയുക എനർജി വേണമെങ്കിലും ഒബ്സർവ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒബ്സർവ് ചെയ്യുക എനർജി എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഷീൽഡായിട്ടോ അല്ലെങ്കിൽ ഒരു സോഡായിട്ടോ മാറ്റി ഫൈറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒറിജിനൽ കോമിക്സിൽ അത്ര വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ല. മേ ബി ഈ കഥാപാത്രത്തിന് വെറുതെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും, ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. ബട്ട് അതിൻ്റെ കോസ്റ്റ്യൂം വളരെ നന്നായിട്ടുണ്ട്. അതായത് അതിൻ്റെ കോസ്റ്റ്യൂം എത്ര ഇഷ്ടം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് ഞാൻ പറഞ്ഞു, ഇതിന് പ്രത്യേകിച്ച് സൂപ്പർ പവേഴ്സും ഇല്ല, ഇതിൻ്റെ സൂട്ടാണ് ആക്ച്വലി ഇതിന് പവർ കൊടുക്കുന്നത്. എത്ര വലിയ എനർജിയും ഒബ്സർവ് ചെയ്ത് അതിന് ഷീൽഡ് അല്ലെങ്കിൽ നൈഫ് പോലുള്ള എന്താ പറയുക വെപ്പൺസ് ആയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള കഴിവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ ആലീസ് ബ്രാഗ എന്ന കഥാപാത്രം സുൽ സൂര്യ എന്നൊരു കഥാപാത്രത്തിന് പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കഥാപാത്രത്തിൻ്റെ പവേഴ്സ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഈ ഒരു സൂസൈഡ് സ്ക്വാഡ് 2 എന്ന മൂവിക്കകത്ത് ഇവരെ റെസ്ക്യൂ, അതായത് ഇവരുടെ റെസ്ക്യൂ ആണ് നമ്മളെ ബാക്കിയുള്ള മെമ്പേഴ്സിൻ്റെ ചുമതല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല.
ഇവർ സുൽസൂരി എന്നൊരു കഥാപാത്രത്തിനെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇവരെ എവിടെയോ പോയി റെസ്ക്യൂ ചെയ്തുകൊണ്ട് വരിക എന്നതാണ് നമ്മളുടെ ബാക്കി ടീം മെമ്പേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഇതെന്നാണ് തോന്നുന്നത്. ക്ലിയർ ആയിട്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ ഒക്കെ നമ്മളുടെ പീറ്റർ കപ്പാൽഡി എന്ന ആക്ടറൊക്കെ എനിക്ക് തിങ്കർ എന്ന കഥാപാത്രത്തിനെ ചെയ്യുന്നുണ്ട്. തിങ്കറിനെ എല്ലാവർക്കും അറിയായിരിക്കും. ഫ്ലാഷ് സീരീസ് ഫോളോ ചെയ്യുന്നവർക്ക് നമ്മളെ ഫ്ലാഷിൻ്റെ ഒരു മെയിൻ വില്ലനായിട്ട് ആക്ച്വലി നമ്മളെ തിങ്കർ വന്നിട്ടുണ്ട്. ആൻഡ് അതിൽ കുറച്ച് പവർഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലെങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത് അറിയത്തില്ല. ആൻഡ് ഇതിലൊക്കെ നമ്മളെ തിങ്കറൊക്കെ എനിക്ക് തിങ്കിങ് ക്യാപ് തിങ്കറിന് ആക്ച്വലി പവേഴ്സ് ഒന്നുമില്ല. അദ്ദേഹം ടെക്നോളജി ഉപയോഗിച്ചാണ് അദ്ദേഹം എന്താ പറയുക അതിൻ്റെ പവേഴ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതിൽ എങ്ങനെ എടുത്തുകൊണ്ടിരാൻ പോകുന്നത് അറിയത്തില്ല. അതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് കുറച്ച് കോമഡി ആയിട്ട് എടുത്തുകൊണ്ടിരാൻ ചാൻസ് കൂടുതലാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആൻഡ് പിന്നെ ഒക്കെ ആണെങ്കിൽ നാത്തൻ ഫില്ലൻ എന്ന ആക്ടറൊക്കെ ആണെങ്കിൽ ടി ഡി കെ എന്നൊരു ക്യാരക്ടറിനെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നോക്കുകയാണെങ്കിൽ ടി ഡി കെ എന്നൊരു ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ബട്ട് അദ്ദേഹത്തിൻ്റെ ആ കോസ്റ്റ്യൂമും അദ്ദേഹത്തിൻ്റെ ആ ലോഗോ കണ്ടിട്ട് നോക്കുകയാണെങ്കിൽ ഡിറ്റാച്ചബിൾ കിഡ് എന്നൊരു ക്യാരക്ടറുണ്ട്. ആക്ച്വലി എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. ആൻഡ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ പവർ എന്താണെന്ന് നോക്കിയാൽ ഇദ്ദേഹത്തിൻ്റെ കൈ ഊരി ഇദ്ദേഹത്തിന് അടിക്കാൻ കഴിയും. യെസ് അദ്ദേഹത്തിൻ്റെ ഒരു കൈ ഊരി മറ്റേ കൈ വെച്ച് ഇദ്ദേഹത്തിന് അടിക്കാൻ കഴിയുന്ന ഒരു പവറുണ്ട്. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള പവർ തന്നെയാണ്. സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ പവറിനെ കുറിച്ച് ചേഞ്ച് ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇതാണ് ആക്ച്വലി ഡിറ്റാച്ചബിൾ കിറ്റിൻ്റെ പവർ നോക്കി അതിൻ്റെ കൈ ഊരി മറ്റൊരു കൈ വെച്ച് ലൈക്ക് അടിക്കാൻ കഴിയും. ഇതാണ് ഒരു പവറായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് പിന്നെ നോക്കി നമ്മളെ വീൻ ഗൺ, യെസ് നമ്മളുടെ ജെയിംസ് ഗണ്ണിൻ്റെ ബ്രദറാണ്. ആൻഡ് അദ്ദേഹം നോക്കിയാണെങ്കിൽ വീസിൽ എന്നൊരു കഥാപാത്രമാണ് വരുന്നത്. ആക്ച്വലി വീസിൽ നോക്കിയാണെങ്കിൽ ഒരു മനുഷ്യൻ തന്നെയാണ് കോമിക്സിൻ്റെ അകത്ത്. അദ്ദേഹം നോക്കിയാണെങ്കിൽ ഒരു കോസ്റ്റ്യൂമാണ് ഇടുന്നത്. പക്ഷെ ഈ ഒരു മൂവിക്കകത്ത് നോക്കിയാൽ അദ്ദേഹത്തിന് ഒരു വീസിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ സൈക്കോപാത്ത് സീരിയൽ കില്ലർ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. മേ ബി ഇതൊരു മ്യൂട്ടൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതൽ ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇദ്ദേഹം നോക്കിയാൽ സ്ട്രോങ് ആയിട്ട് ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ വീക്ക്നെസ് നോക്കിയാണെങ്കിൽ ഈ ഒരു കഥാപാത്രം ടീമിലുള്ള മെമ്പേഴ്സിനെ കൊല്ലും പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് എനിക്ക് അതിൽ എന്താണ് ഉദ്ദേശമുള്ള കാര്യം. ആൻഡ് ഇതൊക്കെയാണ് നമ്മളുടെ സൂസൈഡ് സ്ക്വാഡ് 2 മൂവിയുടെ തൽക്കാലത്തുള്ള കാസ്റ്റിംഗ് ലിസ്റ്റ്. ആൻഡ് പിന്നെ നോക്കിയാണെങ്കിൽ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ഹാർലി ക്വിൻ ആക്ച്വലി നോക്കുകയാണെങ്കിൽ സ്ക്രീൻ സ്പേസ് കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അവരുടെ കോസ്റ്റ്യൂം നോക്കുകയാണെങ്കിൽ നമ്മളുടെ കോമിക് ബുക്ക് ആക്യുറേറ്റുള്ള കോസ്റ്റ്യൂമും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനെ കണ്ടു കാണാൻ വിചാരിക്കുന്നു എത്ര പേർക്ക് സൂസൈഡ് സ്ക്വാഡ് 2 മൂവിയുടെ ആ ഒരു ഈ ഒരു ട്രെയിലർ ബ്രേക്കിനോട് ഇഷ്ടപ്പെടുന്ന തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ വലിയൊരു കാസ്റ്റിംഗ് ലിസ്റ്റാണ്. ഇതിൽ മിക്ക കഥാപാത്രങ്ങൾ ആരാണെന്ന് പോലും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്തിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്. നിങ്ങൾക്കറിയാവുന്ന ക്യാരക്ടേഴ്സ് പറ്റി തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയ്ക്ക് കാണാൻ. അതുവരേക്കും ദിസ് ഇസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.